Hi friends, welcome to my channel Manjuz vlog. Now, ഭയങ്കര ചൂടല്ലേ നമ്മളെ ഈ കാലാവസ്ഥ അപ്പോൾ നമുക്ക് തണുപ്പിക്കാൻ വേണ്ടി ഒരു ജ്യൂസ് ഉണ്ടാക്കിയാലോ അതിന് ഞാൻ ക്യാരറ്റ് വിത്ത് ലെമൺ ജ്യൂസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് ക്യാരറ്റ് അതിന് വേണ്ടി എടുത്തിട്ടുണ്ട് രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മിക്സിക്കകത്ത് അരച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം ഞാൻ ഇതേ രീതിയിലാണ് കട്ട് ആക്കി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ മിക്സിക്കകത്ത് അരയാ എളുപ്പമാണ് അപ്പം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം ഇനി അതിലേക്കെല്ലാം ഇട്ട് കൊടുക്കാം ഞാൻ അതിലേക്കെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അരിഞ്ഞു കിട്ടാൻ വേണ്ടി നമുക്കൊരു ശകല വെള്ളം ചേർക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം ഇനി അതാ ഇതേ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പം ഞാൻ അരിച്ചെടുക്കുകയാണ് ഞാൻ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാരറ്റ് ലൈം ജ്യൂസ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം ഇനി നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര പൊടിച്ചെടുക്കാം ഞാനിവിടെ ഒരു 5 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇതേ രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം എന്നിട്ട് ഈ നാരങ്ങയുടെ തൊലി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ഞാൻ ഓരോന്നുള്ള ഉപ്പ് വീതം ഇടുകയാണ് ഉപ്പിട്ടു നമുക്ക് ഐസ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ 2 ഐസ് ക്യൂബേ ഇടുന്നുള്ളൂ അതിട്ട് കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം പൊടിച്ചത് നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് മധുരം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതിനുശേഷം ഞാനിവിടെ സോഡ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ സോഡ ഒഴിക്കുകയാണ് ഇത് തണുത്ത സോഡയാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കലക്കണം മധുരമൊക്കെ ഒന്ന് റെഡിയാക്കി കിട്ടണം പഞ്ചസാര ഞാൻ നല്ലോണം കലക്കി എടുത്തിട്ടുണ്ട് എന്നെ കുറച്ച് സോഡയോടെ ഒഴിക്കാം ഒഴിച്ച ശേഷം നമുക്ക് ഈ ക്യാരറ്റിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കണം വീണ്ടും കുറച്ച് സോഡയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് കസ്കസും കൂടെ ചേർക്കണം ഇപ്പം നമ്മുടെ ക്യാരറ്റ് ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇനിയും ഞാൻ ഇതിനകത്ത് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ സീ യു